തക്ക സ്ഥലത്ത് വെച്ച് ഞാൻ അവളെ സുഖപ്പെടുത്തു നിമ്മിക്കായുള്ള പ്രാർത്ഥനകളിൽ കർത്താവ് നൽകിയ ഉത്തരം ഇതാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ആ കൗമാരക്കാരിയെ അവൻ പറഞ്ഞിട്ടത്തേക്ക് നയിച്ചു അവിടെ അവൾക്കായി ദൈവം വൈദ്യനായി ഹോഡ്കിൻസ് ലിഫോമ എന്ന ക്യാൻസറിൻ്റെ സൗഖ്യനാൾ വഴികളാണ് നിമ്മി ആവേശത്തോടെ നമ്മോട് അപ്പോൾ കീമോയ്ക്ക് ഞങ്ങൾ റെഡിയായിട്ട് കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു രാവിലെ ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ട് വേണം നമുക്ക് കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കീമോയ്ക്ക് കയറാനായിട്ട് അപ്പോൾ രാവിലെ ഒരു ആകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കീമോയ്ക്ക് വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ആദ്യ ദിവസം ചെല്ലുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എന്താ എങ്ങനെയാന്നുള്ളതാണ് അറിയത്തില്ലാത്തതുകൊണ്ട് അപ്പം അങ്ങനെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളോട് കീമോ സെക്ഷനിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ നമ്മളെ ബെഡിൽ കിടത്തി ട്രിപ്പ് കയറ്റുന്ന പോലെ തന്നെ പക്ഷെ അത് എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തതുപോലെ വേദനയാണ് നമുക്ക് ഈ ഓരോ ഞരമ്പിക്കൂടെയും ഈ ഓരോ ഡ്രോപ്പ് കയറുന്നതും ഭയങ്കര വേദനയാണ് ആ അതിനകത്ത് ആ ട്രിപ്പിൻ്റെ ആ കുപ്പിക്കകത്ത് വേറെ എന്തോ രണ്ട് മൂന്ന് മരുന്നുകളുടെ കൂട്ടിയിട്ടാണ് നമുക്കിത് ട്രിപ്പ് കയറ്റുന്നത് അപ്പോൾ അത് കയറ്റുമ്പം നമുക്ക് ശക്തമായ വേദന അതൊരു ഈ വെള്ളത്തിൻ്റെ മുകളിലൊരു എണ്ണ ഒഴിച്ച പോലെയാണ് അത് കിടക്കണത് അപ്പോൾ അത് അത്രയും കട്ടിക്കാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പം വേദന കാരണം ഒരു രക്ഷയില്ല നമുക്ക് കിടക്കാൻ പറ്റില്ല ഇതൊരു നാല് മണിക്കൂറ് നാലര മണിക്കൂറോളം നീളുന്ന ഒരിതാണ് അപ്പം ആ റൂമിൽ പാട്ട് വെച്ചിട്ടുണ്ട് ടി വി വെച്ചിട്ടുണ്ട് സിനിമയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല വേദന കാരണം ഭയങ്കര വേദന അമ്മേനെയോ പപ്പേനെയോ ആരെങ്കിലും ഒരാളെ നമ്മുടെ കൂടെ നിർത്തും അപ്പം അമ്മ ആണ് കൂടെ നിന്നുകൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ അവർ ഈ വേദന സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് മേത്തൊക്കെ ഒരു ക്രീമൊക്കെ തന്നു ഇങ്ങനെ മരവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നാലര മണിക്കൂർ ഈ കീമോ ചെയ്ത് കഴിഞ്ഞിപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നീര് വെച്ചു നീര് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച പോലെയായി അന്നേരത്തെ അസ്വസ്ഥത എന്നാന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കിമ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഒരു പറഞ്ഞു ഒത്തിരി വെള്ളം കുടിക്കണം യൂറിൻ പാസ് ചെയ്ത് ഈ ശരീരത്തുള്ള ഇത് പോകണം അപ്പോൾ നമുക്ക് ഈ വായിക്കൊന്നും അന്നേരം തന്നെ ടേസ്റ്റ് ടേസ്റ്റൊന്നും മനസ്സിലാവുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു ഇത് അന്നേരം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം എനിക്ക് ഭയങ്കര ഒരു കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഒരു ടേസ്റ്റും വായിക്ക് തോന്നാത്ത കാരണം വെള്ളം കുടിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പം പുറത്തിറങ്ങി ജ്യൂസൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ശ്രദ്ധിക്കും ഭയങ്കര ഒരു അസ്വസ്ഥത അപ്പോൾ വണ്ടിയിലെ തന്നെ കിടത്തിക്കൊണ്ടാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റില്ല ശ്വാസം വിടുന്നതിന് ഭയങ്കര ഒരു അസ്വസ്ഥത ഫുഡിനോടെ എല്ലാം ഒരു വ്യക്തത വായിലെല്ലാം തോലിയെല്ലാം അങ്ങ് പോയി പിറ്റേ ദിവസമായപ്പോഴത്തേനും നമുക്ക് കുസി പോകാനും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഓരോരോ പ്രശ്നങ്ങളായി അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാനസികമായിട്ട് മാനസികമായിട്ടൊത്തിരി തകർന്നു കാരണം വേദനയും ഭയങ്കര വേദനയായി മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ കാണാൻ വരിലും അങ്ങനെയുള്ള ഓരോ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം അയ്യോ കൊച്ച് ഇങ്ങനെ തീരെ അസുഖമില്ലാതെ അപ്പോൾ ഇപ്പോൾ മരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഓരോരുത്തരുടെയും സംസാരവും കാര്യങ്ങളും അപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങി വരുന്നവർ കരച്ചിലും ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിലും ഒക്കെ അപ്പോൾ അവൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല അതുകൊണ്ട് ആരെയും മുറയിലേക്കൊക്കെ ആയിട്ട് വിടണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് വീട്ടിൽ വരുന്നവരോട് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഏതായാലും ഞങ്ങൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വീട്ടിലേതായാലും കിടത്തണ്ട നിങ്ങൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പൊക്കോളാൻ പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ അവിടുന്ന് പറഞ്ഞു വിട്ടത് റൂമിനകത്ത് തന്നെയായിരിക്കണം പുറത്തേക്ക് ഇറക്കരുത് റെസിസ്റ്റൻസ് പവർ കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് രോഗങ്ങളൊക്കെ ബാധിക്കും അതുകൊണ്ട് അമ്മ മാത്രമാണ് മുറിയിലേക്ക് കയറാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിട്ടു ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ കിടത്തണ്ട ഒത്തിരി ആളുകൾ വരുമ്പോൾ അത് അവൾക്ക് അവൾക്കൊത്തിരി ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ എല്ലക്കല് ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ ബ്രദർ വിനോ മേമൊറി അതുപോലെ സാവു ഈ രണ്ട് ബ്രദേഴ്സാണ് അവിടെ മെയിൻ മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞ് കൊണ്ടു വരാൻ പറഞ്ഞു ഞങ്ങളിവിടുന്ന് അപ്പോഴത്തെ നീര് വെച്ചത് കൊണ്ട് ഡ്രസ്സൊക്കെ ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ ആയായിരുന്നു പിന്നെ പുതിയതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് അവളെ ഇടിയിച്ച് കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് കണ്ടതേ എല്ലാവർക്കും ഭയങ്കര വിഷമായി അവർ എന്നെ അവിടെ ആളുകൾ കിടക്കുന്നിടത്ത് തന്നെ ഒരു ബെഡ് ഞങ്ങൾക്ക് തന്നു ധ്യാന ഹോളിലേക്ക് വരണ്ട ഇവിടെ കിടന്നാൽ എന്ന് പറഞ്ഞു ഒരു സ്പീക്കറും ഒക്കെ വെച്ച് തന്നു ധ്യാനം തുടങ്ങി രണ്ട് ദിവസത്തേക്ക് അവൾ മുറിയിൽ കിടന്നുകൊണ്ട് ധ്യാനം മന വചനം കേട്ടു പിന്നെ ആരാധനയുടെ സമയത്ത് മേ ബ്രദറ് പറഞ്ഞു എങ്ങനെയെങ്കിലും താങ്ങി പിടിച്ച് നമുക്ക് ആരാധനയിൽ സംബന്ധിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ടീച്ചറും മോനും കൂടെ കൂടി താങ്ങി പിടിച്ച് ധ്യാന ഹോളിൽ ഏറ്റവും പുറകിൽ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തും അപ്പം ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ കുറച്ച് നേരം ഇരിക്കും ആരാധനയുടെ സമയത്ത് കുറച്ച് നേരം കിടത്തും ഇരുത്തും പിന്നെ അതിന് ഛർദിക്കാൻ വരുവാന്നു പറയും ഇരിക്കാൻ പറ്റില്ല കിടക്കണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം താങ്ങി പിടിച്ച് കൊണ്ടുവരും കൊണ്ട് മുറി കൊണ്ട് കിടത്തും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു മോളെ അവിടെ കൊണ്ടുവരുന്ന സമയം എന്ന് പറഞ്ഞാൽ കീമോ എല്ലാം കഴിഞ്ഞ് ഒരു ശരിക്കും ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ എടുത്തുകൊണ്ടാണ് ധ്യാന സെൻ്ററിൽ വരുന്നത് അവിടെ വന്ന് ടീം മുഴുവനും നിമ്മി വരുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിമ്മിക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്ന് സംസാരിച്ച സമയത്ത് തന്നെയാണ് മാനുഷികമായിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ ധ്യാനം ആരംഭിച്ചു ഇപ്പോൾ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് സെൻ്റർ വചനം കേൾക്കുന്ന വലിയ അവിടെ അടുത്ത് കിടത്താനായിട്ട് സാ ഇരിക്കാനൊന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് പൗളി മുറിയിൽ ഓളെ വളക്കിടത്തിയ സമയത്ത് എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വം ഇവളിലൂടെ ശക്തമായിട്ട് പ്രകടമാകും ഒരുങ്ങുക അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച സമയം തന്നെ ഈ കുട്ടി ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവുകയും ആ സമയത്ത് ഒരു ചിത്രം ശരിക്കും വ്യക്തമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു കർത്താവ് എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കളയുന്നത് പോലെ അതുപോലെ അവിടുത്തെ ദൈവ കർത്താവിൻ്റെ രക്തം അവളുടെ ശരീരത്തേക്ക് കർത്താവ് കയറ്റിക്കൊണ്ട് ഒരു പുതിയ ആളാക്കി മാറ്റുന്ന ഒരനുഭവം പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു പക്ഷേ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ ഫുൾ ടൈം അയക്കത്തിലായിരുന്നു ഞാൻ എപ്പോഴും ഉറങ്ങി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ അവിടെ പറയണെങ്കിൽ യാതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ ദൈവമേന്ന് വിളിച്ചിട്ടുമില്ല പ്രാർത്ഥിച്ചിട്ടുമില്ല ആ സമയത്ത് അങ്ങനെ ഒരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നില്ല ആ സമയങ്ങളിലൊന്നും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രദർ ഇങ്ങനെ പറയും പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും ഉറക്കത്തിലായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും പപ്പ ഞങ്ങളെ അവിടെ ആക്കിയിട്ട് പിള്ളേർ അനിയൻ അനീത്തി ഉള്ളതുകൊണ്ട് പപ്പ തിരിച്ചു പോന്നു ഞങ്ങളായിരുന്നു അവിടെ അങ്ങനെ ആയിത്ത ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ ഭയങ്കര അസ്വസ്ഥത അവിടെ ചെന്നപ്പോൾ അസ്വസ്ഥതകൾ ഭയങ്കരമായി നമുക്ക് എന്നാ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരു ഭക്ഷണവും കഴിക്കില്ല കഴിക്കാൻ പറ്റില്ല അതുപോലെ എന്താ എന്ന് നമുക്ക് പറയാൻ പറയാനറിയില്ല അതത്രയും ഇത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വെള്ളം പോലും കഴിക്കാൻ പറ്റില്ല ഇറങ്ങി പോവില്ല വായിലെ തൊലിയെല്ലാം പോയി തൊണ്ടയിലെ തൊലിയെല്ലാം പോയി വായിക്ക് ടേസ്റ്റ് ഇല്ല പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഛർദി വയറ്റിന്ന് പോകുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആയിരുന്നു ഞാൻ പിന്നെ ഉറക്കമുള്ളത് കൊണ്ട് മാത്രം കുഴപ്പമില്ലാതെ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ ആ മൂന്നാമത്തെ ദിവസം ബ്രദർ വന്ന് പറഞ്ഞു എന്നാ കുംഭസാരമുണ്ട് അപ്പം നിങ്ങൾ കുംഭസാരിക്കണം നന്നായിട്ട് അനുദവിച്ച് കുംഭസാരിക്കണം പാവങ്ങളൊക്കെ നന്നായിട്ട് ഓർക്കണം ആരെങ്കിലും ദേഷ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നെ അച്ഛൻ ഞാൻ കിടക്കുന്നോടത്ത് എന്നെ വന്ന് കുംഭസാരം നടത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൗൺസിലിങ് കിട്ടി കൗൺസിലിങ്ങിന് ഇങ്ങനെ എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിനൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും കൗൺസിലിംഗ് നടത്തി അത് കഴിഞ്ഞിപ്പം വിനോദൃദർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് എൻ്റെ റൂമിലേക്ക് വാങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കർത്താവ് അങ്ങനെയാ പറയണേ എൻ്റെ റൂമിൽ വന്ന് അവിടെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അമ്മയും കൂടെ വന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു നീ കസാറ്റേലി ഇരിക്കുകയെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് തല കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് ബോധം പോണ പോലെയായി ഞാൻ കസേരയെന്ന് പറഞ്ഞ് താഴെ വീഴുന്നു അത് എന്നിട്ട് പിന്നെ എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല ബോധം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെയും ഞാൻ എനിക്ക് ബോധം വരുമ്പം ബ്രതറ് പിടിച്ച് കസേരയിലിരുത്തും പിന്നെയും പ്രാർത്ഥിക്കും ഞാൻ പിന്നെയും തല ഇറങ്ങി വീഴും ബോധം നഷ്ടപ്പെടും ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ എഴുന്നേക്കും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ആയപ്പോഴത്തേനും ബ്രദർ പറഞ്ഞു എന്നെ ഇങ്ങനെ പോയാൽ എനിക്ക് വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ നീ കിടക്കണോടത്ത് തന്നെ പോയി കിടന്നോ എന്നും പറഞ്ഞ് അമ്മേനേം കൂട്ടി എന്നെ ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ പോയി എന്നെ അവിടെ കിടത്തി അവിടെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയോട് ഇങ്ങനെ വന്ന ബ്രദർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ ടീച്ചർ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി കർത്താവ് എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് കൊച്ചെങ്ങനെയാണ് കിടക്കണേന്ന് വെച്ചാൽ അവിടെ കിടന്നോട്ടെ അവളെ തൊടാനോ ഒന്നും പോവണ്ട ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ ടീച്ചർ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അതും സ്വർഗസ്നായുതാവ് മാത്രം ചെല്ലിയാൽ മതി വേറൊരു പ്രാർത്ഥനയും ചെല്ലരുത് സ്വർഗസ്നായുതാവ് മാത്രം ചെല്ലിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു അപ്പം അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ പയ്യ ഇങ്ങനെ മയക്കംത്തിലേക്കാണ് ഞാൻ പോകുന്നത് പിന്നെ ഇങ്ങനെ കിടക്കുമ്പം ഉള്ളംകാലയിൽ നിന്ന് തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പ് ശരീരത്തേക്ക് കയറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തണുപ്പ് ഇങ്ങനെ കയറി 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 ഇങ്ങനെ മുട്ട് മോ അരഭാഗത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും കയറി പിന്നെ ഞാൻ എനിക്ക് ഉള്ളിൽ ഓർമ്മയുണ്ടെങ്കിലും കയ്യോ കാലൊന്നും അനക്കാൻ എനിക്ക് പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വന്നു അപ്പം എനിക്ക് തോന്നുകയാണ് കൈ നെഞ്ചത്ത് വെച്ച് അങ്ങനെ കിടക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ റിലാക്സായിട്ട് കിടക്കുവാണ് എനിക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സംസാരിക്കാനും അനങ്ങാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഒരവസ്ഥയിൽ ഞാനൊരു കുറേ സമയം അവിടെ കിടന്നു എത്ര സമയമൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കുറേ സമയം അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ അങ്ങനെ മയങ്ങി പോകുമായിരുന്നു മയങ്ങി ആ മയക്കം കഴിഞ്ഞ് ഞാൻ ബോധത്തിലേക്ക് വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് അവിടെ സ്പീക്കറിൽ കൂടെ ഞാൻ കേൾക്കുവാണ് കർത്താവ് ഒരു ക്യാൻസർ രോഗീനെ കീമോ ചെയ്ത് സുഖപ്പെടുത്തിയെന്ന് അത് കേട്ടാണ് ഞാൻ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ തണുപ്പ് നമുക്ക് കീമോ ചെയ്യണ സമയത്ത് ഇതുപോലെയാണ് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് തണുക്കും നമ്മളെന്തേരം പുതപ്പൊക്കെ പോച്ചാണ് നമ്മളവിടെ കിടത്തുന്നത് അപ്പം എനിക്ക് ആ ഒരു ഫീലിംഗ് ആയിരുന്നു ശരീരം ഫുള്ള് തണുപ്പായി ഐസായ ആയിരുന്നു എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു ചെറിയ വേ പെയിൻ പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞരമ്പിനകത്തേക്കിടയ്ക്ക് ഒരു ചെറിയ പെയിൻ പോലെ അതായത് കീമോ ചെയ്യുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ഏകദേശം അതേപോലത്തെ ഉള്ള ഫീലിങ്സ് ആയിരുന്നു അന്നേരം എനിക്ക് തോന്നിയത് ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് ബ്രദറും അതുപോലെ തന്നെ മറ്റ് അവിടുത്തെ പ്രേക്ഷിതരും എല്ലാവരും കൂടെ വന്നു വന്നു കഴിഞ്ഞ് ചുറ്റും നിന്ന് ബെഡിന് ചുറ്റും നിന്നവർ ഉറക്ക സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴും ഇവള് ഇടയ്ക്കൊന്ന് കണ്ണു ഇങ്ങനെ തുറന്നതായിട്ട് തോന്നി യാതൊരു അനക്കില്ല ഒരു മരിച്ച ഒരാളെങ്ങനെ കിടക്കും അതുപോലെയാണ് അവൾ നിമ്മി കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ബ്രദർ വന്നിങ്ങനെ കണ്ണിൽ കുരിശു വരച്ചു എന്നിട്ട് യേശുനാമത്തിൽ കണ്ണു തുറക്കാൻ പറഞ്ഞു അപ്പോൾ കണ്ണിൽ കുരിച്ചു വരച്ച് യേശുനാമത്തിൽ കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു അത് കഴിഞ്ഞിട്ട് ചുണ്ടിൽ കുരിശു വരച്ചു യേശുദാമത്തിൽ സംസാരിക്കാൻ പറഞ്ഞു വിളിച്ചു വിളിച്ചപ്പോഴും മൂളി അത് കഴിഞ്ഞ് കയ്യിൽ കുരിശു വരച്ചു കൈ അനക്കാൻ പറഞ്ഞു രണ്ട് കൈയും അനക്കി കാലിൽ കുരിശു വരച്ചപ്പോഴ് എന്ത് ചെയ്താൽ കാലനക്കാൻ പറഞ്ഞിട്ട് അനങ്ങുന്നില്ല അപ്പോൾ ഇവർ ഉറക്കം സ്തുതിച്ചു അവിടെ നിന്ന് ഉറക്കം സ്തുതിച്ചപ്പോഴൊരു വചനം അവർക്ക് കിട്ടി ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുന്ന ഉടൻ്റെ ബ്രദർ പറഞ്ഞു ഇങ്ങനെയാണ് വചനം പറയുന്നത് അതുകൊണ്ട് ഇനി അവൾ എപ്പോഴും എഴുന്നേൽക്കുന്നോ അന്നേരം എഴുന്നേറ്റാൽ മതി അപ്പോൾ അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു തൊട്ട് നോക്കിയപ്പോൾ ശരിക്കും ഫ്രീസറിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തണുത്ത് മരവിച്ചാണ് ഇനി ഇരിക്കുന്നത് ഐസ് പോലെയായിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു ഇനി അവൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ കർത്താവ് എഴുന്നേൽപ്പിക്കും അപ്പോൾ അവൾ എഴുന്നേറ്റാൽ എന്ന് പറഞ്ഞ് ഇവർ പോയി അവിടെ ചെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ സുഖപ്പെട്ടിട്ടുണ്ടെന്ന് കുറച്ച് കഴിഞ്ഞ് ഇവിടെ ചാടി അങ്ങ് എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ വല്ലാതെ നീര് വെച്ച് വികൃതരൂപിയായിട്ട് കൊച്ച് ഞാൻ നോക്കുമ്പോഴാ പഴയ പടി ഏറ്റവും ആദ്യം അസുഖത്തിന് മുമ്പ് അവൾ എങ്ങനെ ഇരുന്നോ അതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ഇവള് പെട്ടെന്ന് തൊട്ട് നോക്കി കഴുത്തിലൊക്കെ തൊട്ട് നോക്കി വെച്ച് ഇവള് പറഞ്ഞു മൊഴയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനും തൊട്ട് നോക്കി തൊട്ട് നോക്കിയപ്പോഴേ എനിക്ക് ഇങ്ങനെ ഈ എല്ലിലാണ് ഞാനിങ്ങനെ പഠിച്ചത് അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചു അതെൻ്റെ എല്ലാം അമ്മ എല്ലില് തൊടണ്ട എന്ന് പറഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ല എഴുന്നേറ്റും അതുവരെ ഭക്ഷണം കഴിച്ച കീമ ചെയ്താൽ പിന്നെ അവൾ ഒരു ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വെള്ളം നമ്മൾ കൊടുക്കുമ്പോഴേ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വെള്ളം അവളുടെ കണ്ണീന്ന് താഴേക്ക് വരുമായിരുന്നു അപ്പോൾ തന്നെ സുഖപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേ പ്രേക്ഷിതർ കൊണ്ടുവന്നവൾക്ക് ഒത്തിരിയേറെ ഭക്ഷണം ഞങ്ങളിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയായിരുന്നു പക്ഷേ ഒന്നും കഴിക്കാൻ അവൾക്ക് പറ്റില്ലായിരുന്നു ഫ്രൂട്ട്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടേ കൊടുത്തു എല്ലാം കഴിച്ചു വെള്ളം കുടിച്ചു അവളെ നോർമൽ ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്കായി എന്തൊക്കെയോ ഫുഡ് തന്നു തന്നതൊക്കെ ഞാൻ കഴിച്ചു കാരണം ഈ അഞ്ച് ദിവസമായിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെയായിരുന്നു അവിടെ കിടന്നുകൊണ്ടിരുന്നത് ഈ നാലാമത്തെ ദിവസമാണ് സൗക്കിംഗ് കിട്ടുന്നത് അന്നേരം ആ നാല് ദിവസവും ഞാൻ ഫുഡോ വെള്ളമോ യാതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേണ്ട പഴോ എന്തൊക്കെയോ കൊണ്ട് തന്നു അതെല്ലാം ഞാൻ കഴിച്ചു വെള്ളം കുടിച്ചു എനിക്ക് ശരീരത്തിൻ്റെ വേദനകളൊക്കെ ഒത്തിരി മാറിയതായിട്ട് ഫീൽ ചെയ്തു അപ്പം വിനോദ്രദ എന്നോട് വന്നിട്ട് പറഞ്ഞു നീ കേട്ടില്ലായിരുന്നോ കർത്താവ് വെളിപ്പെടുത്തിയത് നിന്നെ കീമോ ചെയ്ത് തന്നെയാണ് കർത്താവ് സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു ക്ഷീണോ തളർച്ചയോ അങ്ങനെ അങ്ങനെയൊന്നും യാതൊന്നും ഉണ്ടായിട്ടില്ല ഫുഡെല്ലാം നോർമൽ പോലെ കഴിച്ചു അങ്ങനെയാണ് പിന്നീടുള്ള രണ്ട് ദിവസം കൂടി കടന്നുപോയത് ശനിയാഴ്ച വരെ ധ്യാനം ഉണ്ടായിരുന്നു അങ്ങനെ കടന്നുപോയത് അപ്പോൾ ഞാൻ അമ്മോട് ഇങ്ങനെ ചോദിച്ചു അമ്മേ വീട്ടിൽ വിളിച്ച് പറയണ്ടേ നമുക്കിങ്ങനെ സൗഖ്യം കിട്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട പപ്പ വന്ന് കാണട്ടെ അന്ന് അന്നേരം പപ്പയ്ക്ക് അത് ബോധ്യപ്പെട്ടോളും എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് തന്നെ ആശ്രമത്തിൽ ആശ്രമത്തിൽ ഇവരെന്തും പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ നമുക്ക് സൗഖ്യം കിട്ടിയ ആ സമയത്ത് തന്നെ പപ്പേനെ അവിടെ ആശ്രമത്തിൽ നിന്ന് അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് സാറേ നിമ്മയ്ക്ക് ഇങ്ങനെ സൗഖ്യമായി കൊച്ചിന് സൗഖ്യം കിട്ടി അവൾക്ക് ഒരു പ്രശ്നമില്ലായെന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ട് സന്തോഷവും ഒന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പം പപ്പയ്ക്കും ഇവിടെ അനിയനും അനീതിയും എല്ലാവരും ഉള്ളവർക്കും എല്ലാവർക്കും ഒരു ബോധ്യമായി നമുക്ക് സൗഖ്യം കിട്ടി എന്നാലും കണ്ട് മനസ്സിലാവാത്തത് കൊണ്ടുള്ള ഒരിതുണ്ടായിരുന്നുള്ളു ശനിയാഴ്ച എന്നെ വിളിക്കാൻ വരുമ്പം ഞാൻ നല്ല ഉന്മേഷതി എഴുന്നേറ്റ് നടക്കുന്നു എൻ്റെ ലഗേജൊക്കെ ഞാൻ തന്നെയാണ് പാക്ക് ചെയ്തത് ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത് എനിക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ വിഷമങ്ങളെല്ലാം തന്നെ എനിക്ക് മാറിപ്പോയായിരുന്നു അങ്ങനെ ധ്യാനം ഫസ്റ്റ് കീമോയും കഴിഞ്ഞും സൗഖ്യവും കിട്ടി നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തുമായിരുന്നു നിമ്മിയെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ എല്ലാത്തിനോടും ദേഷ്യവും പകയും വിരോധവും അശ്രദ്ധയായിട്ട് നിൽക്കുന്ന അവളോട് കുറേ നേരം ശാന്തമായ രീതിയിൽ അവളെ കേൾക്കുകയും ദൈവവചനം പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ധ്യാനത്തിന് പ്രേരിപ്പിച്ചു ആ ധ്യാനം കൂടുന്നത് അവൾക്ക് വഴിത്തിരിവായി മാറി എന്ന് പിന്നീടുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയായിരുന്നു കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കാൻ പാടില്ല ലൈറ്റിന് നേരെ ഇരിക്കാൻ പാടില്ല അതുപോലെ മൊബൈൽ ടി വി ഇതിൻ്റെ റേസുകളൊന്നും വരാൻ പാടില്ല അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം മഞ്ഞ നിറമുള്ള പഴങ്ങൾ കഴിക്കണം റോസ് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരുമായിരുന്നു അതുപോലെ കൈയും കാലും ഭയങ്കരമായിട്ട് പുകച്ചിലാണെന്ന് പറഞ്ഞപ്പോൾ അതിന് കർത്താവ് പറഞ്ഞു മുട്ടിന് കീഴ്പോട്ട് തണുത്ത വെള്ളത്തിൽ കൂടെ കൂടെ കഴുകാൻ പറഞ്ഞു അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു തരാത്തതുപോലെ ഞങ്ങൾ ഓരോ നിമിഷവും കർത്താവും നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളിലും അവൾ അല്പം വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടർ പറയും കർത്താവ് പറയും ഇന്ന് നിനക്ക് വെള്ളം കൂടി കുറവാണല്ലോ നീ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഫോണിൽ വിളിക്കുമ്പോഴേ വെള്ളം കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ഉടനെ അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറയും അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കും എന്നോട് നാരങ്ങ വെള്ളം എടുക്കാൻ പറയും വലിയ പാത്രത്തിൽ നാരങ്ങ വെള്ളം എടുത്തിട്ട് അവളെ കൊണ്ട് അത് കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുടിച്ച് കഴിയുമ്പോൾ എന്നെ വീണ്ടും വിളിക്കാൻ പറയും അങ്ങനെ അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കുടി അങ്ങനെ അച്ഛൻ അച്ഛനൊത്തിരി അതിനകത്ത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അവളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ആര് പറഞ്ഞാലും അവൾ കേൾക്കുകയല്ലായിരുന്നു കാരണം വേണ്ട അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ ഒരു പരിപാലന ഞങ്ങൾ തൊട്ടറിഞ്ഞാളുകളായിരുന്നു അത് മാരകമായ ക്യാൻസർ രോഗബാധിതയായ ഒരു ചെറുപ്പക്കാരിയുടെ തുടർ ജീവിതം ഉത്കണ്ഠകളുടേത് കൂടിയാണ് നടക്കാത്ത വിവാഹമോഹങ്ങൾ കുടുംബം കുഞ്ഞുങ്ങൾ അങ്ങനെയെല്ലാം പിടി നെടുതീർപ്പുകൾ മാത്രമായി ശേഷിക്കും നെമ്മിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് വ്യത്യസ്തമായാണ് എനിക്ക് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീട്ടിൽ അതിനെപ്പറ്റി അധികം അങ്ങനെ സംസാരിക്കുക അതിനെപ്പറ്റി ഒന്നും ഒന്നും പറയാറില്ലായിരുന്നു കാരണം പപ്പയ്ക്കും അമ്മയ്ക്കും അതൊരു പേടിയായിരുന്നു പേടി എന്ന് പറഞ്ഞാൽ അസുഖം ഉള്ളതുകൊണ്ട് അസുഖം വന്നതുകൊണ്ട് ഇനി എങ്ങനെയാ അങ്ങനെ ഒരു ആലോചന എങ്ങനെയാണ് മുന്നോട്ട് പോകണേന്നൊക്കെ ഉള്ളൊരു ഭയം കാരണം വീട്ടിലതിനെപ്പറ്റി സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒരു കുറേ പേരെ രണ്ട് മൂന്ന് പേരുടെ കല്യാണം എന്നെ എനിക്ക് എന്നെ വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനും മടിയായിരുന്നു അപ്പം മനസ്സിന് ഭയങ്കര ഒരു ഒരു വിഷമം ചെറിയൊരു വിഷമം പോലെയായിരുന്നു നമ്മുടെ കാര്യമൊന്നും ആയില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അന്നേരം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ആയായിരുന്നു അപ്പം അതൊന്നും ആ അങ്ങനെ കല്യാണത്തെപ്പറ്റി ഒന്നും വീട്ടിലൊന്നും പറയുന്നു ഇല്ലാത്തത് കൊണ്ട് എനിക്കാകെ ഒരു വിഷമമായിരുന്നു അപ്പം ഞാൻ പഠിയച്ച വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഉടനെ അച്ഛൻ പറയുകയും അവരോട് നിന്നെ കെട്ടിച്ചു വിടാൻ പറ എന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പോയി ധ്യാനം കൂടണം രണ്ടുപേരും പോയി ഒരു ധ്യാനം കൂടണം അത് കടുത്തുരുത്തി പോകാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ കടുത്തുരുത്തി പോയി ധ്യാനം കൂടി തിരിച്ചു വന്നു ആ ആഴ്ചയിൽ തന്നെ നിമ്മിയെ കാണാനായിട്ട് ഒരു കല്യാണാലോചനയായിട്ട് വന്നു ആ ആഴ്ചയിൽ തന്നെ ഒരു പയ്യൻ വന്നു അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ കല്യാണം നടത്തണം എന്നവര് പറഞ്ഞു അപ്പം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാതെ കല്യാണം നടത്തുന്നതിനോട് താല്പര്യമില്ല അപ്പം അതുകൊണ്ട് അതന്നെയല്ലവള് രണ്ട് വയസ്സുള്ളപ്പോഴവല്ല പൊള്ളിയതുമാണ് അപ്പോൾ ഉടുപ്പിന് തീപിടിച്ച് അങ്ങനെ ദേഹമൊക്കെ പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സമ്മതമാണെങ്കിൽ കല്യാണം നടത്താം എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും അറിയാനില്ല എന്ന് പറഞ്ഞു പക്ഷേ ക്യാൻസർ വന്ന കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി മൂന്നാമത്തെ ആഴ്ചയിൽ വന്നതാണ് ഇച്ചാൻ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പം എനിക്കും ഇഷ്ടമായി ഇച്ചാനും ഇഷ്ടമായി അപ്പം എന്നെ സംബന്ധിച്ച് ഇച്ചാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു തീരെ എന്നേക്കാളും പ്രായം കുറഞ്ഞ ഒരാളെ ഒരാളെപ്പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തേ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല വെളുത്തതാണ് സുന്ദരനാണ് എനിക്കപ്പം ഞാൻ എന്നെ വെച്ചളന്നപ്പം അത് ഇച്ചിരി കൂടി പോയില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്നെ ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാനിരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര പോയി അങ്ങനെ ഒരാൾക്ക് എന്നെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല അങ്ങനെ അവർ ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അച്ഛനും പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളാലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം അന്നേരം തന്നെ നമ്മൾ അവരോട് പറഞ്ഞു മുന്നോട്ട് പോകാനാണെങ്കിൽ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓർത്തത് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് അവർ വിചാരിച്ചത് അപ്പം അവരോട് പറഞ്ഞു നിങ്ങളുടെ ആരാ സ്വന്തക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞുതരേ എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ ഒരു ദിവസം അപ്പയും അമ്മയും ചെന്നു അമ്മയും സഹോദരി ഈ മാനും അവരുടെ അപ്പനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ അടുത്ത് അവിടെ ഇരുന്ന് എല്ലാവരുടെ അവരോട് പറഞ്ഞ് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ഇങ്ങനെ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വന്നാണ് എനിക്കൊന്നും ആലോചിക്കാനില്ല നിങ്ങൾ കാണാൻ ആലോചിക്കണേ നിങ്ങളുടെ ചെറുക്കാൻ കല്യാണം കഴിക്കുന്നു നാളെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ ഇഷ്ടംപോലെ സമയം തരും ഇഷ്ട അത് കഴിഞ്ഞിട്ട് ഒരു വർഷമോ ആറ് മാസമോ എപ്പോഴത്തേന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ആ മാമൻ പറഞ്ഞു എനിക്കൊന്നും ആലോചിക്കാനില്ല ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട മോനെ നീ ആലോചിച്ചിട്ട് പറ എന്ന് പറഞ്ഞു ആ എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ഒമ്പതരയായപ്പോൾ വന്നപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല ആ നിമ്മയുടെ ആലോചന എട്ടാമത്തെ ആലോചനയായിരുന്നു അപ്പോൾ വീട്ടിൽ പോയി കണ്ടു എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഞങ്ങൾ അഭിപ്രായം പറയാമെന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താല്പര്യമുണ്ട് നടത്താം എന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം അവർ അവരുടെ നിമ്മയുടെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിലേക്ക് വരികയും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുത്താൽ മതി എന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് അവർ പിറ്റേ ദിവസം വൈകിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ ഇങ്ങനെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഇന്ന രീതിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്ന കുട്ടിയാണ് പ്രാർത്ഥന മൂലമാണ് ഇങ്ങനെ സുഖപ്പെട്ടു എന്നെല്ലാം പറഞ്ഞു ഞാനും വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പനും ഒരു കരിസ്മാറ്റിക്കുകാരനായിരുന്നു പ്രാർത്ഥനയും പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി നടന്ന കുടുംബമായിരുന്നു ഞങ്ങളുടെ ആ ഒരു വെളിച്ചത്തിൽ ഞാനും കുറേ ധ്യാനങ്ങളും കാര്യങ്ങളും ഇതേപോലെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനൊരു തീരുമാനമെടുത്തത് ദൈവം സുഖപ്പെടുത്തിയതാണെങ്കിൽ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല തുടർന്ന് പോകാൻ താല്പര്യമാണെന്ന് പറഞ്ഞു പിന്നെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷൻ ഞാൻ കർത്താവിനോട് പറഞ്ഞു ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വെച്ചിട്ട് അത് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചേക്കണാണോ അത് എനിക്ക് തന്നെയാണ് എനിക്ക് തന്നെ ഉള്ള ആളാണ് എന്ന് എനിക്ക് ഒരു ഉറപ്പ് വേണമെന്ന് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനിവിടെ ആശ്രമത്തിൽ വിളിച്ചു ആൻറ്റി എനിക്കിങ്ങനെ അത് ഉള്ളിലിങ്ങനെ ഭയങ്കര ഒരു വിഷമം അപ്പോൾ അതുകൊണ്ട് എന്നാ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നീ വന്ന് ഇവിടെ വന്ന് ഒരു ദിവസം പകല് വാ പകൽ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ആശ്രമത്തിൽ വന്നു വന്ന് ഞാൻ ഇവിടെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇത് ഞാൻ നിനക്ക് തന്നെ വെച്ചേക്കണ വെച്ച ആളാണ് അതിലൊന്നും പേടിക്കണ്ട പിന്നെ വിവാഹം നടക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ അന്നേരം സംസാരിച്ചു അപ്പോൾ ആദ്യമേ തന്നെ മന്ത്രകോടിയും താലിയും കാണിച്ചു കൊടുത്തു പിന്നെ ഒരു തേൻകുടം ആണ് കാണിച്ചു കൊടുത്തത് അപ്പോൾ എൻ്റെ വ്യാഖ്യാനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം തേൻ സൗന്ദര്യത്തിനും മരുന്നായിട്ടും അല്ല രുചിക്ക് വേണ്ടി അങ്ങനെ പല കാര്യത്തിനും വേണ്ടിയിട്ട് തേൻ ഉപയോഗിക്കുന്നതാണ് അപ്പം നീ ആ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം എന്നോട് പറഞ്ഞു അതുപോലെ സഹനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ദൈവ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കണം ഏത് കാര്യത്തിനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് നല്ലൊരു ഉറപ്പ് തന്നു അപ്പം അന്നേരമാണ് എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് വിവാഹം നടക്കും എന്നുള്ളത് അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിപ്പം പറഞ്ഞു നിങ്ങൾ ഒരു ഉയർന്ന പള്ളിയാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നത് അപ്പം ആ പള്ളിയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതായിട്ട് കർത്താവ് കാണിച്ചു തന്നെ ഉണ്ടെന്ന് അപ്പം നമ്മൾ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടവകുപ്പള്ളി ചിത്രപുരമാണ് ചിത്രപുരം റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്നതാണ് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങാനോ ഒന്നുമില്ല നേരെ റൂട്ടിലേക്കാണ് ഇറങ്ങേണ്ടത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഇത് വരാൻ ചാൻസ് ഇല്ല ഒട്ടും അപ്പം ഞങ്ങൾ വീട്ടിലിങ്ങനെ പറഞ്ഞു അയ്യോ തന്നെ പോലും കർത്താവ് അങ്ങനെ പറഞ്ഞേ അങ്ങനെ ഒരു പള്ളി ഏതാ നീ ഞങ്ങൾ വീട്ടിലിങ്ങനെ ആലോചിച്ചപ്പോൾ മൂന്നാറ് പള്ളിയല്ലേ അത്രയും ഉയരത്തിലിരിക്കുന്നെ അവിടെ കൊണ്ടുപോയി അവർ കല്യാണം വെക്കുമോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു അതിന് ശേഷം വിളിച്ച് അവരെ വിളിച്ച് കഴിഞ്ഞപ്പം അച്ചാച്ചനും മമ്മിയും ഇച്ചാനും ഒക്കെ പറയുകയാണ് ചിത്രപുരം പള്ളിയിൽ അന്ന് സ്കൂൾ കിട്ടില്ല സ്കൂൾ തുറക്കണ സമയമായതുകൊണ്ട് ഓഡിറ്റോറിയം കിട്ടില്ല പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാറാണ് ഉള്ളൂ അന്ന് മൂന്നാറിൽ അന്ന് ആ പള്ളിയിൽ ആ ഒരു ദിവസം മാത്രം ഓഡിറ്റോറിയം കിട്ടും അതുകൊണ്ട് ആ ദിവസം നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഡിസംബർ മുപ്പതാം തീയതി കല്യാണത്തിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുമായിരുന്നു അപ്പോൾ കല്യാ അന്ന് ആ ദിവസം ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചനും അമ്മിയുടെയും കല്യാണം നടന്ന പള്ളിയാണത് അതൊരു പ്രത്യേകത ഈ ഡിസംബർ മുപ്പത് എന്ന് പറയുന്നത് എൻ്റെ പാപ്പയുടെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തിൻ്റെ അന്നാണ് എൻ്റെ വിവാഹം നടക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു നമുക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് പിന്നീട് ഒരിക്കലും ഞങ്ങൾ റംശയില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു അതിങ്ങനെയായിരുന്നു ഹീമോ ചെയ്യുന്നത് കൊണ്ട് അവൾ അവളുടെ ശരീരത്തിന് സ്കിന്നും അതുപോലെ മുടിയുമൊക്കെ പോവുകയും സ്കിന്നിന് ഒത്തിരി കളർ മാറ്റം വരികയും മുടി പൊഴിഞ്ഞു പോവുക അതുപോലെ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുത്ത പാട് വീണു മുഖത്തൊക്കെ കറുത്ത പാടുകളുണ്ടായി അങ്ങനെയൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം അവരെ കുടുംബത്തെയും അവളെയും അലട്ടിയിരുന്നു പക്ഷേ ആ കാര്യത്തിന് കറുത്താവ ഒരു മറുപടി കൊടുത്തു എൻ്റെ മോളെ നിൻ്റെ ഈ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും കൂടാതെ ആ മരുന്ന് നിൻ്റെ ശരീരത്തെ ദോഷമായിട്ട് ബാധിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ തിര രക്തത്താൽ നിൻ്റെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുകളെയും നിൻ്റെ ഗർഭാശയത്തെയും ഓവറിയേയും ഫലോപ്യൻ ട്യൂബും അതുപോലെ ആ സിസ്റ്റം മുഴുവനും എൻ്റെ തിരു രക്തം കൊണ്ട് ഞാൻ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഭാവിയിൽ നിനക്ക് ഒരു ദോഷവും അതുവഴി ഉണ്ടാകുകയില്ല ഡോക്ടർമാർ നമ്മളോട് നൂറ് ശതമാനം പറഞ്ഞിരുന്നു കീമ ചെയ്യുമ്പം നല്ല കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്ന കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞിരുന്നു നിൻ്റെ ആയുർ ആന്തരാവയവങ്ങളെല്ലാം ഞാൻ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കർത്താവ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് തന്നിരുന്നു അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ എല്ലാവരുടെയും സംസാരത്തിലും അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ മാസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ടാമത്തെ മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞപ്പം കർത്താവ് ഒരു മെസ്സേജ് തരുവാണ് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് ഓമനത്തമുള്ള നിറയെത്തമുള്ള ശൂന്യമാകേണ്ടിയിരുന്ന ഗർഭാശയത്തിൽ പൊന്നു തമ്പരാൻ അവൾക്കായി കരുതിയത് നാല് പിഞ്ചോമനകളെ ദൈവാശ്രയത്തിൻ്റെ വസന്തകാലമാണ് നിമ്മിക്കും കുടുംബത്തിനും ഈ നാൾ വഴികളിലെല്ലാം പടനക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവസഹായം ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ആ ഒരു ചെറിയ ഹോട്ടലിൽ വെച്ചാണ് എൻ്റെ ദൈവാനുഭവം ആരംഭിക്കുന്നത് എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവനെ ഇപ്പോൾ നിൻ്റെ കൂടെ നിർത്ത് ഇവനെ വീട്ടിലേക്ക് വിടണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ആറുമാസം പറഞ്ഞ് നിർത്തി അതിൻ്റെ ഇടയ്ക്ക് ഇവൻ അവിടുന്ന് പോകാനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അന്നേരം ഒക്കെ പരിശുദ്ധാൽമാവ് വളരെ ധൈര്യമുള്ള ഒരു സ്വഭാവമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്ന പല മേഖലകളിലും അദ്ദേഹത്തിന് ഒരു ഭയമില്ല പ്രത്യേകിച്ച് ഞങ്ങൾ മാനസിക രോഗികളെ റോഡുകളിൽ നിന്നൊക്കെ പിടിക്കുമ്പോൾ